ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഡോക്ടർ അംബേദ്കർ കോളേജ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. ഡോക്ടർ അംബേദ്കർ വുമൻസ് കോളേജ്, പാലക്കാട് റോഡ്, മേലേപ്പട്ടാമ്പി. 100% വുമൺ ഫ്രണ്ട്ലി ക്യാമ്പസ്. പട്ടാമ്പി താലൂക്കിൽ ജൽജീവൻ മിഷൻ പദ്ധതി പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കാൻ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കാനാവശ്യമായ നടപടികൾ അവസാനഘട്ടത്തിലാണെന്നും മുഹമ്മദ് മൂസിൻ MLA യോഗത്തിൽ അറിയിച്ചു. സബ് കളക്ടറുടെ സാന്നിധ്യവും ഇത്തവണ ശ്രദ്ധേയമായി. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിലാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. താലൂക്കിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിൽ നടക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതി പ്രവൃത്തികളുടെ പൂർത്തീകരണം വേഗത്തിലാകണമെന്ന ആവശ്യം ജനപ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇന്ന് വ്യാപകമായി വരികയാണ്. പദ്ധതി പ്രകാരം റോഡരികിൽ പൈപ്പുകൾ ഇടുന്നതിനായി കുഴികൾ കുഴിച്ചിട്ട് പോയതിനു ശേഷം തുടർ നടപടികളൊന്നും ഇല്ലെന്നും മഴ തുടങ്ങിയതോടെ പാതയോരങ്ങൾ വലിയ അപകട ഭീഷണിയായി ഉയർത്തിരിക്കുകയാണെന്നുള്ള പരാതികളും യോഗത്തിൽ ഉയർന്നു. അതിന് ഇതേപോലെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. കുറച്ച് സ്ഥലങ്ങളിൽ ഞാൻ സൈറ്റ് എഞ്ചിനീയർ എടുത്ത് വാർഡും വാർഡ് മെമ്പറുടെ ഫോൺ നമ്പറും അടക്കം കൊടുത്തിട്ടപ്പോഴും ഒരു ഇപ്പൊ മഴ പെയ്തു, ഈ ഘട്ടത്തിലൊക്കെ വെള്ളം കെട്ടി നിൽക്കാണ്. അധികം ആളുകളും ബൈക്ക് യാത്രക്കാരാണ്. ബൈക്ക് യാത്രക്കാർ വന്ന് വണ്ടിക്ക് സേഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ അറിയാതെ തന്നെ അതിൽ വന്ന് ചാടി അപകടം പറ്റാണ്. ഇത് പറ്റിയാൽ പോലും അപ്പോ വിളിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായ ഒരു പരിഹാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പറയണം പറ്റും എന്നുള്ളത്. പറ്റൂല എന്ന് പറയാൻ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എന്താ വെച്ചാൽ അപ്പൊ അതിന് മറ്റു മാർഗ്ഗങ്ങളാണെങ്കിൽ അത് നോക്കാം. താലൂക്കിലെ വിവിധ കൃഷിഭവനുകളിൽ കൃഷി ഓഫീസർമാർ ഇല്ലാത്തതായി ഇത്തവണയും ചർച്ചയായി. ഇത് കർഷകർക്ക് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തടസ്സമാവുകയാണെന്നും ആക്ഷേപം ഉയർന്നു. പട്ടാമ്പി ടൗണിലെ റോഡ് തകർച്ചയും യോഗത്തിൽ ചർച്ചയായി. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ യോഗത്തിൽ മുഹമ്മദ് മൂസൻ MLA ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. കൊപ്പം പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാനഘട്ടത്തിലാണെന്നും മുഹമ്മദ് മൂസൻ MLA യോഗത്തിൽ അറിയിച്ചു. പേപ്പർ വർക്കുകൾ അവസാനഘട്ടത്തിലാണ്. ഒരു വർഷത്തിനകം തന്നെ കൊപ്പം പോലീസ് സ്റ്റേഷനിലെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനാകുമെന്നും MLA വ്യക്തമാക്കി. ബ്ലോക്ക് തലത്തിൽ നാളികേര സംഭരണശാല അനുവദിക്കുക, സ്ഥിര നിയമനം വരുന്നതുവരെ കൃഷിഭവനുകളിലെ ജീവനക്കാരെ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MT മുഹമ്മദ് അലി, അബ്ദുൾ അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് കുട്ടി, ഡെപ്യൂട്ടി കളക്ടർ മധു, തഹസീൽദാർ TP കിഷോർ, AP KR നാരായണസ്വാമി, MP വിനയകുമാർ, കോടിയിൽ രാമകൃഷ്ണൻ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു.